ഇയാൾക്ക് ഒരു ബ്ലോക്കൊക്കെ വന്നു, നേരത്തെ വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാ കൊച്ചു പോയത്. ഒന്നാവുന്ന ഒരാൾക്ക് കണ്ടുകൂടാ, നമ്മളെ അടിമയായി കിടക്കണം, അത് നടക്കൂ? ദൈവം തമ്മിൽ അതിനെല്ലാം മേളിൽ നിൽക്കുന്നേ ഒരു. പിന്നെ അവന് വയ്യാത്തവനാ, അങ്ങനെയൊക്കെ ഈ കൊച്ചു ഇങ്ങനെ ഇറങ്ങിയത്. അവനാവുമായിരുന്നെങ്കിൽ അവന് പോകൂല, ഇവിടെ എത്തുമില്ല. വേറെ എല്ലാം എന്തോ പണിയാവും, ഇവിടങ്ങും കടമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾക്ക് മീൻ കച്ചവടമായിരുന്നു, നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് സുഖമില്ലാതായി, മീൻ കച്ചവടമായിരുന്നു. ഇപ്പം പിന്നെ മീൻ കച്ചവടത്തിലൊക്കെ നിന്ന് കുറേ കടങ്ങളൊക്കെ വന്നു. അപ്പം കൊച്ചു വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരേ പരിപാടി നടന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിന്റെ വീടിന് തൊട്ടടുത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരുപാട് കോൺട്രവേഴ്സീസിലൂടെയാണ് ബിഗ് ബോസ് ഹൗസ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. കൂടുതലും ജാസ്മിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിനെക്കുറിച്ചും മറ്റുമൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ. ചേച്ചി, ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? കുറെയൊക്കെ കാണും, നോയമ്പായതുകൊണ്ട് എല്ലാം ഒന്നും കാണാതിരിക്കത്തില്ല. ഓക്കെ, നമ്മുടെ കുട്ടിയുണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട്. എന്താ പറയാനുള്ളത്? ഒരഭിപ്രായമല്ല, നല്ല അഭിപ്രായമേ പറയാനുള്ളൂ. ഇത്തവണ കപ്പും കൊണ്ട് പോരുമോ? കപ്പ് നമ്മുടെ പുനലൂർ കൊണ്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട്, എങ്ങനെ ഗെയിം ഒക്കെ കളിക്കുന്നത്? എങ്ങനെയാണ്, നല്ല ആക്റ്റീവ് ആണോ ആള്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അവര് ഫാമിലി ആയിട്ട് ഞങ്ങളിവിടെ ബന്ധുക്കളുവാ, ഞങ്ങളിവിടെ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് അവരെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കറിയത്തില്ലല്ലോ, അല്ലാതെ വീട്ടുകാരോ അല്ലെങ്കിൽ ആ കൊച്ചിനെ പറ്റിയോ ആരും ഇവിടെങ്ങൊന്നും പറഞ്ഞിട്ടില്ല. അത് കുഞ്ഞിലെ മുതലേ നമുക്കറിയാവുന്ന കൊച്ചുമാണ്. പിന്നെ നാട്ടുകാർക്ക് പലതും പറയാമല്ലോ. ഒരു മനുഷ്യൻ രക്ഷയോടെ ആർക്കും കണ്ടുകൂടാ, അതാ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ നമുക്ക് അതിനെപ്പറ്റി യാതൊരു അഭിപ്രായമില്ല. പിന്നെ പള്ളിയിൽ നിന്നൊക്കെ പിരിച്ചുവിട്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചുമ്മാതാ. അതിപ്പം ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ്, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ജാസ്മിൻ്റെ ബാപ്പായ്ക്ക് സുഖമില്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ അതുണ്ടായിരുന്നു, അത് നേരത്തെ ഒരു അറ്റാക്കൊക്കെ വന്നതാണ്. ആ ഇപ്പോഴല്ല, അത് കുറച്ച് ദിവസമായി. പിന്നെ ചുമയും പനിയൊക്കെ ഇപ്പോൾ ഉള്ളു, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, അന്ന് കൊച്ചിവിടെ ഉണ്ടല്ലോ, അന്ന് വേറെ അങ്ങ് പോയില്ല, അതിവിടെ ഉണ്ട്. ഇയാൾക്ക് ഒരു ബ്ലോക്കൊക്കെ വന്നു, നേരത്തെ വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാ കൊച്ചു പോയത്. പിന്നെ ഇപ്പോൾ രണ്ടാമത് അങ്ങനെ വന്നു, വന്ന് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം കുഴപ്പമില്ല, ഇനി പോയിരുന്നു. പിന്നെ ഇപ്പം ചോയും പനിയൊക്കെ ഉണ്ട്, മറ്റു വേറെ കുഴപ്പമൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ അതേ ഉള്ളൂ. അപ്പം വീടിന് അടുത്താണ്, നെയ്ബറാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പിന്നെ അഭിപ്രായങ്ങളൊക്കെ നല്ലത് തന്നെ, മറ്റു ഒരു കുഴപ്പമില്ല, വേറൊരു അഭിപ്രായവും ഇല്ല. കൊച്ചു അങ്ങനെയുള്ള ഒരു ഇതിങ്ങനെ പോകുന്നതല്ല. പിന്നെ ഇച്ചിരി തന്നെ ഇച്ചിരി വായുവൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. അതായത് ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയ സിറ്റുവേഷനിലെല്ലാം ജാസ്മിൻ ഒരു ഒരു നല്ലൊരു ഒരുപാട് കടങ്ങളും മാതും ഇതൊക്കെ ഉണ്ടായാലും ഇപ്പം അതിനുശേഷമായി കൊച്ചിങ്ങനെ ഇറങ്ങിയത്. അപ്പം അതെല്ലാം വീട്ടി ഇപ്പം നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എല്ലാം എന്തോ പണിയാവും, ഇവിടങ്ങും കടമൊക്കെ ഉണ്ടായാലും ഇയാൾക്ക് മീൻ കച്ചവടമായിരുന്നു, നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് സുഖമില്ലാതായി, മീൻ കച്ചവടമായിരുന്നു. ഇപ്പം പിന്നെ മീൻ കച്ചവടത്തിലൊക്കെ നിന്ന് കുറേ കടങ്ങളൊക്കെ വന്നു. അപ്പം കൊച്ചു വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരേ പരിപാടി നടന്ന്. ഇപ്പം ഇത്രമേലായപ്പോൾ ആൾക്കാർക്ക് സഹിക്കുന്നില്ലായിരിക്കും, അതേ നമുക്ക് പറയാൻ പറ്റൂ. അല്ല, കൊച്ചിനെ പറ്റിയൊന്നും ഒരു കുറ്റം ആരും പറയത്തില്ല. പിന്നെ പലരെ വായല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിന്ന് ആരും പറഞ്ഞതായിട്ട് നമുക്കറിയാൻ വയ്യ. നമ്മളും വല്ലപ്പോഴൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് അവർ നമുക്ക് തോന്നി അതെല്ലാം അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നുള്ള ഈ നാട്ടുകാർക്ക് കാണുമ്പോഴത്തേനും ഒരു വേറൊരു ടെൻഷനാവും. പക്ഷെ അത് അവിടെ അവർ നടക്കുന്ന എന്ത് തോന്നുന്നു, അവർ പുറത്ത് നമ്മൾ കാണുന്നില്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഏ അങ്ങനെയൊക്കെ ഓരോ തെറ്റിദ്ധാരണ. ഇപ്പോൾ നമ്മളെ ലോകമേ മറിഞ്ഞും തിരിഞ്ഞ് പോവുക. ആരും നല്ലതായിട്ട് നടന്നാലും അവർ കൊള്ളത്തില്ലാന്നേ പറയും. പിന്നെ ഒരാൾ നമ്മളെ വീട്ടിൻ്റെ അവിടെ രക്ഷപ്പെട്ട് വരുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നുവെച്ചാൽ ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് കണ്ടുകൂടാ, നമ്മളെ അടിമയായി കിടക്കണം, അത് നടക്കൂ? ദൈവം തമ്മിൽ അതിനെല്ലാം മേളിൽ നിൽക്കുന്നേ ഒരു കുന്ന ഒരു വഴി അടയ്ക്കുമ്പോൾ 9 വഴി തെളിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ നാട്ടുകാർക്കൊന്നും ഒരു ശല്യക്കാരോ മറ്റൊന്നും ഒന്നുമില്ല. പിന്നെ അവന് വയ്യാത്തവനാ, അങ്ങനെയൊക്കെ ഈ കൊച്ചി ഇങ്ങനെ ഇറങ്ങിയത്. അവനാവുമായിരുന്നെങ്കിൽ അവന് പോകൂല, ഇവിടെ എത്തുമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി വസ്തുവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റോ ഇറക്കി കടമൊക്കെ കുറേയൊക്കെ തീർത്ത്. പിന്നെ ഈ കൊച്ചിങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്നെന്തോ വേറെ വരുമാനവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധി തോന്നി, അത് പോയി. അതിനിപ്പോൾ നാട്ടുകാർക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല, അവർ രക്ഷപ്പെട്ട് വരണമെന്ന് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മളെ കേൾക്കാതെ അറിയില്ല എന്തെല്ലാം പറയുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. പറ്റും അല്ലെങ്കിൽ എന്തിനു പള്ളിയിൽ നിന്ന് പിരിച്ചുവിടുന്നേ?
ആ കൊച്ചു പോയി രക്ഷപ്പെട്ട് വരട്ടെ എന്നല്ലേ ആഗ്രഹം നമുക്ക്. പക്ഷെ പള്ളിയിൽ നിന്ന് പിരിച്ചു വിടുന്ന എന്തിനാ? അതിൻ്റെ ഒരാവശ്യമില്ല. അങ്ങനെ അവർ പള്ളി കുടിശ്ശിയോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളോ ഒന്നുമില്ല. പള്ളിയിൽ നിന്ന് ഇതുവരെ പിരിച്ചു വിട്ടിട്ടില്ല. അല്ല എന്തിനു പിരിച്ചു വിടുന്നത്? പള്ളിയിൽ ഒരു തെറ്റ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ആ കൊച്ചിന് നിലനിൽക്കാൻ വേണ്ടി അത് പോയി. അതിനിപ്പോൾ രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ബുദ്ധിപൂർവ്വം അത് പോവുക, എന്നാലേ ജീവിക്കാൻ പറ്റൂ അല്ലയോ. അല്ലാതെ നമ്മളിപ്പോൾ ഇത് യുവന് പണിയുണ്ടെങ്കിൽ ഇവിടെ തൂലായിരുന്നു, ഇല്ലേ അസുഖവും വന്ന് കച്ചവടമൊക്കെ അങ്ങ് നിലച്ച് കടവുമൊക്കെ ആയി. ഇയാൾ ഗൾഫിലൊക്കെ ആയിരുന്നു, പിന്നെ ഒന്ന് കടവുമൊക്കെ ആയി. ഇങ്ങനെ ആയപ്പോഴത്തേനും പിന്നെ പട്ടിണി അടക്കാൻ പറ്റത്തില്ലേ. അങ്ങനെ ആയപ്പോൾ ഈ കൊച്ചു അവിടെ ഇരുന്നതുകൊണ്ട് അതിൻ്റെ ആങ്ങളെ ഇതും കൂടെ അവിടെ ഇരുന്ന് ഓരോന്ന് പഠിച്ച് 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 വന്നപ്പോഴത്തേന് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നാട്ടുകാർക്ക് സഹിക്കുന്നില്ലാതേ ഉള്ളൂ. ജനങ്ങൾക്ക് അവൾ പോയിട്ട് എന്തിനിങ്ങനെ നന്നായി വരരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശംകാർ കാണും. പക്ഷെ അമ്മക്കാർക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ പറയുക, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടോ അങ്ങോട്ട് ചോദിക്കുക, അതിന് മറുപടി അവിടെ വെച്ച് പറയാൻ തീർക്കും. മനസ്സ് വെച്ചിട്ടൊരു പെരുമാറ്റം നമുക്കില്ല. കൊച്ചിനെ പറ്റി ആരൊന്നും പറയുകയും വേണ്ട. ഫാമിലിയും ഒരു കുഴപ്പവും ഉള്ളവരല്ല. ജാസ്മിനെ പറ്റി എന്താ അഭിപ്രായം? ജാസ്മിൻ നല്ല കുട്ടിയല്ലേ. പിന്നെ നമ്മളെയൊക്കെ ഇവിടുത്തെ ഒരു നല്ല എല്ലാവരുമായിട്ട് നല്ല ഇതുള്ള ഒരു കുട്ടിയാണ്. നമുക്കൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. കുഞ്ഞിനെ മുതലറിയാല്ലേ? പിന്നെ കൊള്ളാം, ഓടിനാളും പോലെ അറിയാം. അവരെ അവരെ അവളെ ബാപ്പായും അമ്മയും കല്യാണം കഴിപ്പിച്ചത് കൂടെ നമ്മളൊക്കെ പോയി തന്നെയാണ് കെട്ടിക്കൊണ്ടുവന്നത്. ഇപ്പം അതിൻ്റെ ബാപ്പാക്ക് സുഖമില്ല. പിന്നെ അത് ഈ യൂട്യൂബിൻ്റെയൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. നല്ല എപ്പോഴും നല്ല ഇത് തന്നെ, ആരുമായിട്ടും ഒരു ഒന്നുമില്ല അഹംഭാവം കാര്യവും അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ല സ്നേഹത്തിൽ തന്നെ എല്ലാവരുടെ ഇതുവരയ്ക്കും അങ്ങനെയാണ്. ഇപ്പം പലരും പറയുന്നതാണ് ജാസ്മിൻ ഫേക്കായിട്ടാണ് ബിഗ് ബോസിനുള്ളിൽ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത്, ഫെയർ ആയിട്ടുള്ള ഗെയിമല്ല, സത്യസന്ധമായിട്ടുള്ള ഗെയിമല്ല കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. അത് പിന്നെ അത് എല്ലാ സീസണിലും ഇതുണ്ടല്ലോ. നമ്മൾ നേരത്തെയൊക്കെ സ്ഥിരം ടി വി ഉള്ള സമയത്തും ശരീരത്തിന് അസ്വസ്ഥത ഒന്നും ഇല്ലാതിരുന്ന ആ സമയങ്ങളിലും ഒക്കെ അഞ്ചാറ് സീസണില്ലേ. അപ്പം എനിക്കിപ്പോഴാണ് ഇത്രയും ആവശ്യത ആവുന്നത്. ഇപ്പോഴല്ല, 5 വർഷം കൊണ്ടേ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അന്ന് തൊട്ടേ എല്ലാ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഈ ഒരാൾ ഒരു ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുമ്പോൾ ചിലർക്കത് വലിയൊരു വിഷയമായിട്ട് തോന്നും. ചിലർ അവരെ പിന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ആക്ഷേപങ്ങൾ പറയുന്നവരുണ്ട്. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതുണ്ടല്ലോ. അത് നമ്മളതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടി ഏതൊരു കാര്യത്തിന് ഇറങ്ങി അതൊരു നല്ല നിലയിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഗ്രാമക്കാരായാലും അല്ലാത്തവരായാലും അസൂയക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അതേ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഏത് കുട്ടികൾക്കായാലും അതൊരനുഭവമാണ്. അത് നമ്മൾ സമൂഹത്തിൽ നടന്നു വരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഗ്രാമവാസികളായ കുട്ടികൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ട്, എല്ലാവരും പറയും. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. അത് പിന്നെ ബിഗ് ബോസിൽ വന്ന് അത് അത് ചെയ്യുന്നു, അതിൻ്റെ റോൾ അത് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് കുറ്റപ്പെടുത്താൻ പലർക്കും കുറ്റപ്പെടുത്തണമെന്ന് തോന്നും, പറയും. അത് നമ്മളൊന്നും പറയാനില്ല. അല്ലാതെ അവൾ നല്ല കുട്ടിയാണ്. ആ അതിൽ എല്ലാ കാര്യത്തിനും നല്ല കുട്ടിയാണ്. വീട്ടിനും കുടുംബത്തിനും ആൾക്കാർക്കും ആർക്കും ഒരു പ്രശ്നകാരിയല്ല, ഒന്നും ഋഷിയല്ലാത്തൊരു കുട്ടിയാണ്. നല്ല കഴിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസം ഒരുവിധം ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമുണ്ട്, പഠിച്ചിട്ടുണ്ട്.